Hi Arya and welcome to the show. Hi. Arya, Jami, Jamshed, multiple names are there for you. Just like you act in multiple movies, multiple names are there for you. Jamshed in Arya lekulla yatra engeniyirunnu. ജംഷേദ് ആര്യ എന്ന് വെച്ച പേര് വന്നിട്ട് ജീവ സർ ഉള്ളംഘിക്കുന്ന പടം ചെയ്യുമ്പോൾ എനിക്ക് വെച്ച പേരായിരുന്നു. എന്താ വെച്ചാൽ ജംഷേദ് എന്ന് കുറേ പേരോട് പ്രൊനൗൺസ് ചെയ്യാൻ ട്രൈ ചെയ്തു തമിഴ് ഓഡിയൻസ്. ബട്ട് ആർക്കും ആ പേര് പെട്ടെന്ന് പറയാൻ പറ്റിയിട്ടില്ല. സോ ഇസ് ആൻഡ് ഫസ്റ്റ് ടൈം ഒരു ലോഞ്ച് ആയി ഹീറോ ആയിട്ട് ലോഞ്ച് ചെയ്യുമ്പോൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ഒരു നല്ലൊരു പേര്, ഒരു ക്യാച്ചിയായ ഒരു ഈസിയായ ഒരു പേര് വയ്ക്കണം. അങ്ങനെ സെലക്ട് ചെയ്ത് വെച്ച പേരാണ് ആര്യ. ആര്യ. സോ ജാമി ഈസ് യുവർ പെറ്റ് നെയിം? കൈൻഡ് ഓഫ് പെറ്റ് നെയിം. ഓ ഗുഡ്. സീ, ഓൾ മൈ ഫ്രണ്ട്സ് കോൾ മീ ജാമി. ജാമി. ഓക്കേ. ഇൻ 2003 അല്ലേ ഈ പ്രോജക്റ്റ് വന്നിരുന്ന? ഉള്ളം കേൾക്കുമേ 2003 പ്രോജക്റ്റ്. 2005 റിലീസ് ആയത്. സ്റ്റാർട്ടഡ് ഇൻ 2003. ലൈക് യു വർ വർക്കിംഗ് ഇൻ ഐടി ഇൻഡസ്ട്രി, വാസ് ആൻ എഞ്ചിനീയർ ഇൻ ഐടി ഇൻഡസ്ട്രി. അത് ക്വിറ്റ് ചെയ്തിട്ടായിരുന്നു ഇതിലേക്ക് വന്നത്. എന്തായിരുന്നു ഫാമിലിയുടെ റിയാക്ഷൻ അങ്ങനെ ഒരു ജോലി കളഞ്ഞിട്ട് സിനിമയിലേക്ക് പോകുമ്പോൾ? വളരെ ഡിഫിക്കൽട്ട്. ബിക്കോസ് കേരള പാരന്റ്സ് ഓൾവേസ് തിങ്ക് എ സേഫ് കരിയർ ഫോർ കിഡ്സ്. ഞാൻ ബി കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചത്, പഠിച്ചിട്ട് ക്യാമ്പസ് റിക്രൂട്ട്മെന്റിൽ കിട്ടിയ ജോലിയായിരുന്നു. ബട്ട് ആർക്കും സിനിമ എങ്ങനെ, ആർക്കും ഒരു ഐഡിയ ഇല്ല. ബിക്കോസ് എൻ്റെ ഒരു ഫാമിലിയോ റിലേറ്റീവ്സോ ആരും മൂവി ഇൻഡസ്ട്രിയായിട്ട് കണക്ട് അല്ല. സോ നോബഡി ഹാഡ് എൻ ഐഡിയ. ഞാൻ പെട്ടെന്ന് പറഞ്ഞു ഓക്കെ, ഞാൻ ഇങ്ങനെ പടം ചെയ്യാൻ പോകുന്നു പറഞ്ഞിട്ട് ഐ സ്റ്റാർട്ടഡ് ഓഫ് ഇൻ 2002. ബട്ട് ഫോർ 3 years മൈ മൂവി ഡിൻ റിലീസ്. സോ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ഇപ്പോൾ പ്രഷർ എന്ന് വെച്ചാൽ അവർക്ക് ഓക്കെ ഇവൻ ചെയ്യുന്നത് കറക്റ്റാ റോങ് ഒന്നും പറയാൻ പറ്റുന്നില്ല. ദേ ഡോണ്ട് വാണ്ട് ടു ഹേർട്ട് മീ. എന്നോട് പഠിക്കാൻ തിരിച്ച് പഠിക്കാൻ യുഎസിലേക്ക് പഠിക്കാൻ പോകാൻ പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വേറെ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് അവർ ട്രൈ ചെയ്തു. ബട്ട് they were in a fix, they couldn't tell anything to me. They didn't want but, to hurt you, yeah, but yeah. They were tensed as yeah. well. But they supported me. Okay, so great. That was very nice. 2005 ayirunnu oru life changing events in oru event enna irunnu. 20th ayirunnu first padam release aayathu. Oh great. First vasha release aayathu vera padam arinju arayam. Thee pidikka that was actually thee pidichirunnu aa paattayude sensation ayirunnu Keralathil okke. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടേക്ക് വന്നുകഴിയുമ്പോഴത്തേക്കും ഓൾ ഗേൾ ഫാൻസ്, യുനോ അങ്ങനെ ആയിരുന്നില്ല എപ്പോഴും ഗേൾ ഫാൻസ് ചുറ്റി ചുറ്റി ചുറ്റിയായിരുന്നല്ലോ. ഞാൻ കടവുള് വന്നപ്പോഴത്തേക്കും ഭയങ്കര ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഒരു ക്യാരക്ടർ ആയിരുന്നു. എന്തായിരുന്നു അങ്ങനെ ഒരു ക്യാരക്ടറിനുള്ള പ്രിപ്പറേഷൻസ് എന്തൊക്കെയായിരുന്നു? പ്രിപ്പറേഷൻ യു ടുക്ക് ഓൾമോസ്റ്റ് 2 years ഫോർ പ്രിപ്പറേഷൻ. ദി ഹോൾ സ്റ്റാർട്ട് ടു എൻഡ് ഓഫ് ദി ഫിലിം ഈസ് 3 years. പ്രിപ്പറേഷൻ വെച്ചാൽ ഹി വാണ്ടഡ് മുടിയെല്ലാം വന്നിട്ട് റിയൽ ആയിട്ട് വേണമെന്ന് വളരെ പർട്ടിക്കുലർ ആയിരുന്നു. സോ മുടി താടി എല്ലാം വളരെ ആ മുടി ആ ലെങ്ത്തിന് വളരാൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് 1 year ഇട്ടു. ആൻഡ് പടത്തിൽ കുറെ അഗോരികളോടുള്ള, സോ അവരുടെ കൂടെ കുറെ ടൈം സ്പെൻഡ് ചെയ്തിരുന്നു. സോ അതൊരു പ്രിപ്പറേഷൻ ആയിരുന്നു. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഫൈറ്റ്സ് എല്ലാം വന്നിട്ട് ഭയങ്കര റിയൽ ഫൈറ്റ്സ് ആയിരുന്നു.
സോ ഫിസിക്കലി വെരി ഡിമാൻഡിങ് ഫിലിം. മറ്റേ ഹെഡ് സ്റ്റാൻഡില് മറ്റേ ശിരസാസനം, പത്മാസനം, ശിരസ കാല് മടക്കിയിട്ട് ശിരസാസനത്തിൽ നിൽക്കുന്നത്. സോ ഐ ഹാഡ് ടു ട്രെയിൻ ദാറ്റ് ഫോർ സം ടൈം. സോ അങ്ങനത്തെ ഒരു ഫിസിക്കൽ ട്രെയിനിങ് ഒരു ഒരു ക്യാരക്ടറിന് ക്യാരക്ടർ ഡെഡിക്കേറ്റഡ് 3 years. അണ്ട ബ്രഹ്മാണ്ട കോട്ടി അഖില പരിപാലന പൂരണ ജഗത്കാരണ സത്യദേവ ദേവപ്രിയ വേദ വേദാർത്ഥ സാര യജ്ഞ യജ്ഞോമയ നിശ്ചല ദുഷ്ട നിഗ്രഹ സപ്ത ലോക സംരക്ഷണ സോമ സൂര്യ അഗ്നിലോചന ശ്വേത ഋഷഭ വാഹന കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ചേഞ്ച് ക്യാരക്ടേഴ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. അഗൈൻ യു ബിക്കേം ഇങ്ങനത്തെ. ഇനിയിപ്പം രാജാറാണിയിലേക്ക് വരുമ്പോ ഇറ്റ് വാസ് ടോട്ടലി ഡിഫറെന്റ്. പണ്ടത്തെ ആര്യ ഇൻ മോർ ബ്രൈറ്റർ വേ. ഹൗ വാസ് രാജാറാണി എക്സ്പീരിയൻസ് ഫോർ യു? വെരി ഗുഡ്. ആ പടത്തിന്റെ ഡയറക്ടർ അന്ന് കഥ പറഞ്ഞ ഉടനെ എനിക്ക് ഭയങ്കര ഒരു ക്യാച്ചി ആയിട്ടുള്ള എന്ന് വെച്ചാല് ഡയലോഗ്സ് ഓഫ് ദ ഫിലിം. Explain the caption of the film. There's life after love failure, and there's love after life failure. Say love failure. Love failure. So it's very it's very catchy and it's very cute. Yeah, cute and it's very related to real life. Real life. Very true. നമ്മള് real life ൽ നടക്കുന്ന ഒരു സംഭവമാണ്. And it's very real. ഇപ്പൊ ഈ പടം കാണുമ്പോൾ maximum ഏതെങ്കിലും ഒരു സീനിൽ you will relate to your life. ഏതോ ഇരുക്ക് സൊല്യൻ മേലിഷ്ടമാ തെർക്ക് മേർക്ക് കിഴക്ക് അമാരി പോച്ചി എനക്ക് കാതൽ വന്ന് കിടക്ക് ലവ് സൊല്ല കഷ്ടമാ Mr. Kadal endru ennai ooru sonna nambade mist kaalai maathidade ore 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 ജറമാസം ഫോളോയിങ് കെഞ്ചാ കെഞ്ചല പോട നെഞ്ചമിറങ്കി ലവ് ഗോയിങ് തമിഴ്നാട് എല്ലാ തിയേറ്റേഴ്സിലും പോയി പടം കണ്ടിരുന്നു. ഓഡിയൻസിന്റെ റെസ്പോൺസ്, തിയേറ്റർ ഓണേഴ്സിന്റെ റെസ്പോൺസ്, ഇപ്പൊ കേരളത്തിൽ വന്നിട്ട് കാണുമ്പോൾ അതേ റെസ്പോൺസ്, അതേ ഒരു ഫീഡ്ബാക്ക്, വളരെ സന്തോഷമായിട്ടുണ്ട്.
മലയാളത്തിൽ ഉർമി എന്നുള്ള സിനിമയിലാണ് കണ്ടിട്ടുള്ളത്. ഇറ്റ് വാസ് എ വെരി സ്റ്റാൻഡ് ഔട്ട് പെർഫോമൻസ്. ചെറുതാണെങ്കിലും പെട്ടെന്ന് എല്ലാവരും ശ്രദ്ധിക്കുന്ന പെർഫോമൻസ്. പെണ്ണിനെയും പിഞ്ചിനെയും ഒരു കാലവും നോവിക്കരുത്. അത് ഈ നാട്ടിലെ ഓരോ ആൺപിറന്നവന്റെയും ഉറപ്പാണ്. ഇനി എന്നായിരിക്കും ഞങ്ങൾക്ക് മലയാളത്തിൽ കാണാൻ പറ്റുക? മലയാളത്തിൽ ഐ വോണ്ടഡ് ടു, ബിക്കോസ് മെയിനായിട്ട് എൻ്റെ ഗ്രാൻഡ് മദർ ഷീ വോണ്ട്സ് മീ ടു ആക്ട് ഇൻ മലയാളം. ഇപ്പോൾ പടം കാണുമ്പോൾ എന്നോട് പറയുന്ന ഒരു കാര്യം, നീ പറയുന്ന നീ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല, ബിക്കോസ് ഐ സ്പീക്ക് ഇൻ തമിഴ്. സോ എനിക്ക് വേണ്ടിയിട്ട് നീ ഒരു മലയാള പടം ചെയ്യണം എപ്പോൾ പറഞ്ഞു. ഉർമി ഉർമി ചെയ്ത് റിലീസായിരുന്നു, വളരെ സന്തോഷമായി. ഫസ്റ്റ് ടൈം നീ സംസാരിച്ചത് എനിക്ക് മനസ്സിലായി. Okay. So in that way, definitely for her at least I should do one. ഇനി അപ്കമിംഗ് പ്രോജക്ട്സുകളെ രണ്ടാം ഉലകം അതൊരു നാൻകടവിൽ തന്ന നമുക്കൊരു ഭയങ്കര ഒരു സ്പെക്ടാക്കുലർ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ രണ്ടാം ഉലകത്തിന്റെ ട്രെയിലർ കാണുമ്പോൾ നമുക്കൊരു വി ഡോണ്ട് ഫീൽ, നമ്മളൊരു ഇന്ത്യൻ മൂവിയാ കാണുന്നതെന്ന് തോന്നുന്നു. അതിനേക്കാളും ഒരു ബിഗർ ക്യാൻവാസ്, വാട്ട് ഇസ് ഇറ്റ് ഓൾ അബൌട്ട്? രണ്ടാം ഉലകം വന്നിട്ട് എന്റെ ലൈഫിൽ എന്റെ കരിയറിൽ ഏറ്റവും വലിയൊരു പടം. Budget of the film is 60 crores. Okay. So, not planned. ഇപ്പോൾ ഒരു 60 crores വേണ്ടിയിട്ടുള്ള പടം എടുക്കണമെന്നായിരുന്നില്ല പ്രൊഡ്യൂസറിൻ്റെ പ്ലാൻ. ബട്ട് വി ജസ്റ്റ് കുഡൻ സ്റ്റോപ്പ്. അത് പോയിക്കൊണ്ടിരുന്ന അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ്, അതിൻ്റെ സി ജി, അതിൻ്റെ ഒരു അനിമെട്രോണിക്സ്. സോ ഇറ്റ് ജസ്റ്റ് നോട്ട് സ്റ്റോപ്പ്. അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. കൺട്രോൾ ചെയ്യുമ്പോൾ എന്തോ നമ്മൾ ഒരു കോംപ്രമൈസ് ചെയ്യുമ്പോൾ ഫീൽ വരുന്നു. സോ ദ ഹോൾ ഫിലിം ഇറ്റ്സ് ലവ് സ്റ്റോറി. The concept of the film is, if you love somebody true, if you love somebody really, truly and madly and very pure, and if you lose that person this life, you'll meet the same person in the same life, not the next life. Not the next life, no, same life. Same person in the same life. Okay. So that's something new. ഇപ്പോൾ ഇത്ര വളരെ ശുദ്ധമായി നമ്മൾ പ്രേമിച്ചെങ്കിൽ അതേ പേഴ്സണെ യു വിൽ സീ ഇറ്റ് ഇൻ സെയിം ലൈഫ്. സോ ദാറ്റ് സംതിങ് വെരി ഇൻട്രസ്റ്റിംഗ്. സോ ബട്ട് ഇരണ്ടാം ഉലകം എന്ന് പറയുമ്പോൾ വേറൊരു വേൾഡ്. സോ അത് ആ വേൾഡിലേക്ക് പോകുമ്പോൾ വെൻ യു സീ തിങ്സ് ഇൻ ദറ്റ് വേൾഡ്, അത് യു കാൻ്റ് ഇമാജിൻ. സോ അങ്ങനത്തെ ഒരു പ്രസൻറ്റേഷൻ. സോ അങ്ങനത്തെ ഒരു പ്രസൻറ്റേഷൻ ആണ് പടത്തിൽ. ഇറ്റ്സ് വെരി വെരി ഐ ക്യാപ്റ്റിവേറ്റിംഗ് കൈൻഡ് ഓഫ്. സോ യു ഹാവ് ടു വർക്ക് സോ മച്ച് ഫോർ ദാറ്റ്. പിന്നെ അത് പടത്തിൽ തന്നെ അനിമെട്രോണിക്സ്, അങ്ങനത്തെ ഒരു new technologies which is not very familiar yeah, to the film Indian industry. It's the first time we have it. So angathe oru velliyoru sketch aanu, velliyoru scale aanu, major scale aanu, scale aanu. But the basic core of the film is love, a love story aanu, pure love story, pure love story, how he transformed to the other world. ആ ഒരു ലവ് ആണ് ഇവനെ ഈ വേൾഡിൽ നിന്ന് ആ വേൾഡിലേക്ക് കൊണ്ടുപോകുന്നത്. സോ ദാറ്റ് ഇസ് വെരി ബ്യൂട്ടിഫുൾ.
സോ മലയാളം അല്ലെങ്കിൽ കേരള കണക്ഷൻ പറയുമ്പോൾ ക്യാൻ യു ജസ്റ്റ് സം മോർ ഇൻട്രസ്റ്റിംഗ് ഇൻഫർമേഷൻ അബൌട്ട് യു, എന്താണ് കേരളമായിട്ടുള്ള കണക്ഷൻ എന്നുള്ളത് ഓഡിയൻസ് എടുക്കുന്നത് ഷെയർ ചെയ്യാവോ? കേരളമായിട്ടുള്ള കണക്ഷൻ മൈ ഹോൾ ഫാമിലി, മൈ ഗ്രാൻഡ് മോം, മൈ മോം സിസ്റ്റേഴ്സ്, ഫാദേഴ്സ്, ബ്രദർ, എവറിബഡി ഇസ് ഇൻ കേരള. ഒൺലി മൈ ഫാദർ ആൻഡ് ഹിസ് ടു ത്രീ ബ്രദേഴ്സ് അവര് മാത്രം ഷിഫ്റ്റഡ് ടു ചെന്നൈ ഫോർ ബിസിനസ്. ആര്യ വാസ് ഇൻ കേരള, ജനിച്ചത് കേരളത്തിലാണ്, പഠിച്ചത് തേർഡ് ഫോർത്ത് സ്റ്റാൻഡേർഡ് വരെ കേരളത്തിലാണ്, പിന്നെ ഞാൻ ചെന്നൈയിലേക്ക് പോയത്. മലയാളം വന്നിട്ട് വെരി റെസ്ട്രിക്റ്റഡ് അറ്റ് ഹോം. മദ്രാസിൽ, ചെന്നൈയിൽ വെറും വീട്ടിൽ മാത്രമേ ഞാൻ മലയാളം സംസാരിക്കും. സോ ഐ ഡോണ്ട് ഗെറ്റ് ടു സ്പീക്ക് മലയാളം. അതിനുശേഷം എല്ലാം തമിഴ് ഭയങ്കര ഫ്ലുവൻ്റ് ആയിട്ട് ഫിഫ്ത് സ്റ്റാൻഡേർഡ് മുതൽ ഫ്രണ്ട്സിൻ്റെ കൂടെ സ്കൂൾ കോളേജ് എല്ലാം. നോബഡി വിൽ ബ്ലെയിം യു ഫോർ ദാറ്റ്. സോ യു മലയാളം സ്പീക്കിംഗ് it's only in the, between the four walls. Okay. Maybe Rajarani settled, there was very much option for it. Yeah, like Rajarani settled for Nasriya was there. Ippo set avarum beautiful aayittu tamil samsarikkum adha rasam. And ippo settle ippo എന്തെങ്കിലും നമ്മൾ സീക്രട്ട് ആയിട്ട് സംസാരിക്കാൻ, നമ്മൾ ഞാൻ നയൻതാര അല്ലെങ്കിൽ ഞാൻ നസ്രിയ മലയാളത്തിൽ സംസാരിക്കും. ചീത്ത പറയണെങ്കിൽ ഭയങ്കര നിർദ്ദേശം പിടിക്കും, വന്ന് ഒരു നായർക്കട ഇട്ട് ഇവിടെ അങ്ങനെ ഇട്ട് സ്റ്റാർട്ട് മേക്കിംഗ് ഫൺ ഓഫ് ഇറ്റ്. ബട്ട് വി മേക്ക് ഷുവർ വി നോട്ട് യു ഗെറ്റ് വെരി ഇറിറ്റേറ്റഡ് ദാറ്റ് വി ആർ സ്പീക്കിംഗ് മലയാളം, ബട്ട് വി ഹാഡ് ഗുഡ് ഫൺ. பாப்பா யார் சொக்கு பாப்பா எதுக்கு நீங்குற, நீ பூத்த போட்டு சிங்களாய தூங்குற, மச்சா கலீஜுன்னு கஜா சொன்ன, தெரிஞ்சு போச்சு எனக்கு அவ மாறு வேஷந்தாள், அவளை நம்பி போய் நான் ஆன மோசந்தாள், அழுது காட்டி போடுறாள் கேடி வேஷந்தாள், வருஷம் புல்லா எனக்கு மட்டும் ஆதி மாசந்தாள், ஊருக்குள்ள எல்லாமே பொம்பளைக்கு சப்போட்டு அம்பளைங்க நாங்க எங்க கூடு கொண்டாரு போட்டு கையில கொடுத்து போட்டா பொன்னியரு வாரண்டி காலம் புள்ள தர மாட்டா எனக்கு அவ கேரண்டி. We have seen the actor Arya now. ഇനി എന്നായിരിക്കും ഒരു പ്രൊഡ്യൂസർ എന്നുള്ള, വി ഹാവ് സീൻ ഓൾറെഡി സീൻ യുവർ മൂവി ബോസ് ഇൻ ദ ബാസ്കറ്റ്, അപ്പൊ ഇനി എന്നായിരിക്കും അങ്ങനെ ഒരു പടം ഞങ്ങൾക്ക് കാണാൻ പറ്റും? ദാറ്റ് വാസ് അഗൈൻ എ വെരി ഹാപ്പി മൂവി, ലൈക്ക് വിൽ ഫീൽ ഗുഡ് ആഫ്റ്റർ വാച്ചിങ് ഇറ്റ് ആൻഡ് കമ്മിങ് ഔട്ട് ഓഫ് ദ തിയേറ്റർ, വിൽ ഫീൽ റിലാക്സ്ഡ്. ഇറ്റ്സ് എ കംപ്ലീറ്റ് ഫൺ മൂവി ഇറ്റ് വാസ്. സോ ഇനി അങ്ങനെ ഏതെങ്കിലും പ്രോജക്ട് അതോ a different genre per together ipo adhe director ipo boss ingra baskaran cheyna director oda adutha padam cheyyunnunde, so that will start next year. So adhe show people adhe banner la cheyyunnade. Okay, you Nayanthara same combination. I don't know about Nayanthara. Okay. But the director is just the same. You will also be there. Yeah, I'll also be there. And same production, but apart from that rendu moonu padangal na produce cheyyunnade show people la. Okay. Vera actors act cheyyunnade. Where actors and where producers? Where directors. Where, oh, where directors. Where directors, yeah. Okay, great. ചെന്നൈയിൽ പെരുന്നാൾ വലിയൊരു വിശേഷം വീട്ടിൽ, എന്ന് വെച്ചാൽ എല്ലാ ഫിലിം പേഴ്സണാലിറ്റീസ് ആക്ടേഴ്സ് ഡയറക്ടേഴ്സ് പ്രൊഡ്യൂസേഴ്സ് എല്ലാവരും എന്റെ വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കേൾക്കും. ബിക്കോസ് മൈ മോംസ് ബിരിയാണി ഈസ് ലൈക്ക് ദ വേൾഡ്സ് ബെസ്റ്റ് ബിരിയാണി. സോ എല്ലാവരും ഐ ഡോണ്ട് ഈവൻ ഹാവ് ടു കോൾ ദം, അവര് ഓബ്വിയസ് ആയിട്ട് വീട്ടിൽ വന്ന് ലാൻഡ് ചെയ്തിട്ട് ദേ ഹാവ് ദേർ ഫുഡ്.
So it's a huge celebration. You'll be free on those days at home. Yeah, I have to be free. You'll be the host for Perunal. Ivide naatile Perunal agishittu kore kalaikano. കുറേ കാലമായി ബട്ട് ഐ ട്രൈ ടു കം സോ ബട്ട് ഓൾവേസ് വർക്കിൽ അവിടെ ബിസി ആയിട്ടുണ്ടാവും സോ ഐ കാൻ്റ് ടേക്ക് ഓഫ് ഓക്കെ ദസ് നൈസ് ചാറ്റിംഗ് വിത്ത് യു സച്ച് എ പ്ലെഷർ ആൻഡ് സോ എക്സൈറ്റഡ് ടു ഹാവ് വിത്ത് യു വെരി സ്വീറ്റ് ഓഫ് യു ടു ഇന്റർവ്യൂ മീ പ്ലെഷർ വ്യൂവേഴ്സ് എല്ലാവർക്കും എൻ്റെ നവരാത്രി വിഷസ് ഹാവ് എ ഗുഡ് ഡേ டைட்டி விடலாம் பாக்குறியா அந்த பொண்ணை எப்படி உசார் பண்றதுன்னு சொல்றா சொல்லி தொலைக்கிறான் வீட்டுல யாருமே பொறுக்கும் போது மேட் ஃபார் ஈச் அதர பொறுக்க மாட்டாங்க சூர்யா வாழ்ந்து காட்டுறதுலதான்